Hey guys, it's me GoPro. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഞാനൊരു ഹില്ലിൻ്റെ മേലേക്ക് പോകട്ടോ. ഒരു സൺസെറ്റ് ചേസ് ചെയ്തിട്ടുള്ള ഒരു വോക്കാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിരിക്കും. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എന്താ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടാകും നമ്മളെ ഫ്രണ്ടിൽ. എനിക്കൊരു ആൻസർ ഉണ്ട് എൻ്റെ ഫ്രണ്ടിൽ, അത് ഞാൻ കുറച്ച് നേരത്തുള്ള പറഞ്ഞുതരാം നമുക്ക്. ചിക്ദേവമ്മ ഹിൽ, ഇത് ഞാനിപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ഇപ്പോൾ 2 കൊല്ലത്തിനടുത്തായി. പക്ഷേ ഇതുവരെ ഈ ഹില്ലിൻ്റെ മേലെ ഞാൻ കയറിയിട്ടില്ല. എന്തുകൊണ്ടാന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടാവും. ഞാൻ 2 കൊല്ലത്തിന് എന്താണ് ഇവിടെ, ഞാൻ എവിടെയും പോകാറില്ലേ. ഒരു സ്ഥലത്തേക്ക് പോയാൽ മാക്സിമം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യലുണ്ട്. പക്ഷേ ഈ സ്ഥലം ഞാൻ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇതിൻ്റെ മേലെന്നാവാന്ന് എനിക്ക് കുറേ കാലമായി ആഗ്രഹിക്കുന്നത്. അതാണ് കേട്ടോ, അതാണ് ആ ചിക്ദേവമ്മ ഹില്ല് എന്ന് പറയുന്നത്. വല്ലാത്ത വ്യൂ ആണ് അതിൻ്റെ മേലെന്ന്. ഇത് കർണാടകയിലെ മൈസൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഡയാൾ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഈ ചിക്ദേവമ്മ ഹില്ല് എന്ന് പറഞ്ഞ സംഭവം. ഇതിൻ്റെ അടുത്ത് അടിപൊളി ഒരു നുഗു റിസർവയർ ഉണ്ട്, നുഗു ഡാം. അങ്ങനെ എല്ലാം കൊണ്ട് അടിപൊളിയുള്ളൊരു സ്ഥലമാണ്. ഒരു ഊരിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ നമ്മളിപ്പോൾ പോണേ. ഒരുത്തെല്ലാവരും എല്ലാവരും അവരവരുടെ കാര്യങ്ങളിലായി തിരക്കില്ല. പിള്ളേർ കണ്ടില്ല കുറേ. ഇവിടെ എല്ലായിടത്തും കുറേ പശുക്കളുണ്ട് കേട്ടോ. പശുക്കളാണ് ഇവരുടെ മെയിൻ സോഴ്സ്. പശു ആൻഡ് കൃഷി, പശുവും മൂരിയും കാളയും. ആ ചിക്ദേവമ്മ ഹില്ലിലേക്ക് പോകണം. അണ്ണാ ചിക്ദേവമ്മ ബേട്ടാ, ബേട്ടയ്ക്ക് പോകൊക്കെ. ഓ ഈ ജാഗ, താങ്ക്സ്. ഇതാണ് ജാഗ. ഇവിടെ ഫുൾ ആനക്കാടാണ് കേട്ടോ. മൊത്തം ആനകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് മൊത്തം ആനകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യോ കണ്ടേ, നമുക്ക് ആനകളൊക്കെ കാണാം. എന്റെ ദൈവമേ, കാണല്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. യാവതോ യാവ് റൂട്ടല്ലി ഹോക്ബെക്കു ചാൻസ് ടേക്കേഴ്സ്. ആണാ ചിക്ദേവമ്മ ഹില്ലോ, ചിക്ദേവം ബട്ടയ്ക്ക് ഹോക്കൊക്കെ. ആ ഇതേ റൂട്ടോ? ഓ താങ്ക്സ്. അപ്പൊ ഇതാണ് റൂട്ട് എന്നാണ് നമ്മളുടെ വീരപ്പൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. എന്താ പൂജ കണ്ടിരുന്നു ഇവിടെ കുറെ ആൾക്കാർ കണ്ടു. ഇത് ഒന്നേ ജാഗ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നേ ജാഗ നല്ല ഹെയർ പിൻസ് ആണ് കേട്ടോ. അതിന്റെ ടയറ് എന്ന് പറഞ്ഞാലേ ഓൾമോസ്റ്റ് 80% ബാക്ക് ടയർ ഇല്ല. അപ്പം ശ്രദ്ധിച്ചു പോയാൽ എനിക്ക് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ നുഗു ഡാം, നുഗു റിസർവ് ഇതാ അവിടെ നിന്ന് കാണുന്നുണ്ട് നുഗു അവിടെ. ഓ അല്ലാത്തേക്ക് കേട്ടോ. രക്ഷല്ല മച്ചാമാരെ, ഇതൊരു സീൻ തന്നെ. ഇവിടെ സ്റ്റോപ്പ് ആയിട്ടോ ചിക്ദേവമ്പട്ട ഉമ്പി ഗൈസ്. ഇല്ല മേലോട്ട് പോയില്ല, നടക്കാൻ വേണമെങ്കിൽ ഇവിടുന്ന്. പക്ഷേ സ്വല്പ ദൂരാനാ അവിടുത്തെ. അവളല്ല ക്യാമറ ഇതെ. യാരും മാടുതരെ നമുക്ക് കൊത്താകുത്തെ ഏനാന്ത. ബേടമ്മാ നമുക്ക് നിമുക്ക് പ്രാർത്ഥന സാക്കു ഏനു ഹാര ബേട. എന്താ മേലത്തെ സംഭവം ഒന്ന് കണ്ടിട്ട് വരാം.
എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ കയറണം. നല്ല വ്യൂ ആണ്, നല്ലതിനും പറഞ്ഞു കിട്ടുന്നുണ്ട്. പക്ഷെ ഇതുവരെ കയറാനുള്ള യോഗം എനിക്കുണ്ടായിട്ടില്ല. നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇത് തൊട്ടിവിടെ തന്നെയാണ് എന്തോ റിച്വൽ ആക്ടിവിറ്റീസ് നടക്കേണ്ടെന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലേക്ക് കയറിയിട്ട് പൂജ എന്താ, അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. ആ അമ്പലം കാണാൻ വേണ്ടിയിട്ടല്ല വന്നത്, ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. അമ്പലം കാണുന്നുണ്ടെന്നൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എന്നാലും അവരുടെ എന്തോ ഒരു പൂജയൊക്കെ ചെരുപ്പ് കൂരിയിട്ടല്ല എനിക്ക് കയറുന്ന കേട്ടോ. നല്ല ബ്രൈറ്റാണ് സണ്ണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഡൗൺ ആകുമ്പോൾ നല്ല വിഷ്വൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് രണ്ട് ഡാം നമുക്ക് ഒറ്റൊരു സ്പോട്ടിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് നുഗു ഡാം എന്ന് പറയാം ആ സൈഡിൽ. ഇവിടെ സ്ട്രെയിറ്റ് ഞാൻ കാണുന്നുണ്ടോ എനിക്കറിയില്ല, സണ്ണ് അത്രയും ബ്രൈറ്റാണ്. ആ സൈഡ് കബിനി, കബിനിനെ കുറിച്ച് കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. കബിനി ബീച്ചിനാളി ഡാം അതൊക്കെ ആ സൈഡാണ് കേട്ടോ. കബിനി റിവർ ഒഴുകി വരുന്നിട്ട് ബീച്ചിനാളി ഡാം, ബീച്ചിനാളി ഡാമാണ് അത്. ഇത് വേറെ റിസർവേ ആ സൈഡിൽ നുഗു എന്ന് പറഞ്ഞിട്ടുള്ള റിസർവേയോ. സീൻ വ്യൂ ആണേ. നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ ക്യാമറേൻ്റെ വിഷ്വലിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടെന്ന് അറിയില്ല, പക്ഷെ ഒരു രക്ഷയില്ല. സീൻ വ്യൂ വണ്ടി ഓൺ പ്രോഗ്രസ്. വണ്ടിക്ക് കൈ കല്ല് കയ്യും കാര്യം കഴിയും. എല്ലാവരും എന്നെ നോക്കും ഒരു ജീവിനെ പോലെ. ശരി ശരിയാണാ വണ്ണൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാല് വണ്ടി മേലോട്ട് പോവില്ല, വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് പൂച്ചയ്ക്ക് മാല മേടിച്ചോ. അവർക്കൊരു കച്ചവടമാണ്, എന്ത് എന്ത് ചെയ്യണം, അവർക്കും ജീവിക്കണ്ടേ. ശരിയാണാ. അയ്യോ ചിരിയൊന്നുമില്ല, വന്നപ്പോഴുള്ള ചിരിയൊന്നുമില്ല ചേട്ടനെ, ചട്ടച്ചു തോന്നെ. നമുക്ക് താഴെ ഏതേ നൈസ് ഒരു സ്പോട്ടിൽ നിർത്തി വിൽ ടോക്ക്. അങ്ങനെ ഞാൻ വണ്ടി എടുത്തു കേട്ടോ. വണ്ടി അവിടെ നിന്ന് എടുത്തു. എന്താ അണ്ണാൻ, അണ്ണാനും കിളികളും തത്തയും ഇതൊക്കെ. ഇവിടുന്ന് ന്യൂട്രൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ താഴെ വരത്തു കേട്ടോ. സേവ് പെട്രോൾ. ആൾക്കാർ കയറി വരുന്നുണ്ട്, ഡിമ്മായി വരുന്നുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ അടിപൊളിയാവും. കുറച്ചും കൂടി കഴിഞ്ഞാല് എന്തായാലും കാണിച്ചു തരാം ഗൈസ്. വണ്ടി നമുക്ക് ഇവിടെ ഇവിടെ പാക്ക് ചെയ്യാം. ഗൈസ് ഇരിക്കാൻ പറ്റിയ സ്പോട്ടോ. രണ്ട് സൺസെറ്റും കാണാം അവിടുന്ന്. നൈസ് ഒരു ടേണിങ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടും ഉണ്ട്, സെറ്റ് ചെയ്യാം. ഇത് ഫുള്ളൊരു ആനക്കാട് കേട്ടോ. ഈ കാണുന്നത് മൊത്തം ഒരു ആനക്കാടാണ്. ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. നമുക്ക് ഞാനിപ്പം വന്ന സ്ഥലത്ത് നിന്ന് ഒരു 6 മണി വരെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുള്ളൂ, അതിനുശേഷം അവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ആവും. അപ്പോൾ എനിക്ക് വേറെ റൂട്ട് പിടിച്ചിട്ട് വേണം ഞാനുള്ള ഇപ്പോൾ ഉള്ള സ്ഥലത്ത്. അതൊക്കെ എന്താ ഞാൻ എൻ്റെ പരിപാടി എന്താ എങ്ങനെയാണ് എന്താ സംഭവങ്ങളെന്നൊക്കെ ഇനിയുള്ള വരുന്ന വീഡിയോസിൽ നമുക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ദിസ് ഇസ് മൈ വണ്ടി. ഇതാണ് എൻ്റെ വണ്ടി, KTM 390 അഡ്വഞ്ചർ. ഇതാണ് എൻ്റെ വണ്ടി, പട്ടക്കുതിര. അത്യാവശ്യം ലോഡറാണ്, ക്രാഷ് ഗാർഡ് കയറ്റിയിട്ടുണ്ട്. സാഡിൽ സാഡിലുണ്ട്, ബാക്കൊരു ഇതുണ്ട്, ഒരു
ഹാൻഡ് ഗാർഡ് കയറ്റിയിട്ടുണ്ട്. വലിയ മോഡിഫിക്കേഷൻസ് എന്ന് പറയാനൊന്നുമില്ല, ക്രാഷ് ഗാർഡ്, സാഡിൽ, പിന്നെ ബാക്കത്തെ ടോപ്പ്, ടോപ്പ് ലൈറ്റ് ഇല്ലേ, അതന്നെ, വേറൊന്നുമില്ല. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഗോപ്രോ ഹീറോ 7, ഒരു മൈക്ക്, ഒരു ഫോണുണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വേറെ കുറേ ഗാഡ്ജറ്റ്സ് ഒന്നുമില്ല എനിക്ക്, പക്ഷെ എന്നാലും ഉള്ളതിൽ ഞാൻ സംതൃപ്തനാണ്. ഇത് തന്നെ ഞാൻ കാണുന്ന വിഷ്വൽസ്, ഞാൻ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കാരണം, വേറെ റീസണൊന്നുമില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്താൽ കൂടുതൽ ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് പറ്റും. സോ ദാറ്റ്സ് ഓൾ. ഈ സ്ഥലം ഒന്നും കണ്ടില്ലേ, മനസ്സിലായില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ, ഹെഡയാൾ ബേഗൂർ എച്ച് ഡി കോട്ട ഹാൻഡ് പോസ് റോഡ്, സർഗൂരി കൂടെ പോകുന്ന റോഡിൽ ചിഗ്ദേവമ്മ ബെട്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹില്ല. കർണാടകയിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ, നമ്മളൊരു വയനാടിൻ്റെ മൂഡ് കേട്ടോ, തണുപ്പും കാര്യങ്ങളൊക്കെ. അടിപൊളി സ്ഥലമാണ്. സൈനിങ് ഓഫ്. ചാർജ് അല്ല, മെമ്മറി ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പം താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ബൈ.